നമസ്തേ. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗവും ചേർന്ന ഇടവക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. രണ്ടാം ഭാവത്തില് ഇന്ന് ആദ്യത്തിൻ മാറും, അതേപോലെ രണ്ടില് ബുധൻ സഞ്ചരിക്കുന്നു, മൂന്നില് ശുക്രനും സർപ്പവും സഞ്ചരിക്കുന്നു, ആറിൽ വ്യാഴം സഞ്ചരിക്കുന്നു, എട്ടിൽ ശനി സഞ്ചരിക്കുന്നു, ഒമ്പതിൽ കേതു സഞ്ചരിക്കുന്നു. ഗോചരായി ഇതിന്റെ ഭേദാദി ദോഷങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ 2018 ജൂലൈ 11 വരെയുള്ള ഒരു ഫല നിരൂപണമാണ് നടത്തുന്നത്. മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാ ഫലങ്ങളും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിന്റെ ഈ പേജിലും ഞാൻ എല്ലാ നക്ഷത്രങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2018 ജൂലൈ 11 വരെ ഇടവക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളെ നോക്കാം. ഈ ഇവരുടെ ആരോഗ്യ നില അത്ര അനുകൂലമല്ല, ഹോസ്പിറ്റലിലൊക്കെ വാസം വേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ 2018 ജൂലൈ 11 വരെയുള്ള സമയം. ഇവരുടെ തൊഴിൽരംഗം പൊതുവെ അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും. പുതിയ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങാൻ കഴിയുമെങ്കിലും ഒരു മനസ്സുഖം തൊഴിൽരംഗത്ത് ഇവർക്ക് ലഭിക്കുകയില്ല. അതേപോലെ ധനപരമായും ഇവർക്ക് അത്ര അനുകൂലമല്ല, പല കാര്യങ്ങൾക്കും തടസ്സവും കാലതാമസവും ധനസംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ചെറിയ കലഹങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. മക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഇടവക്കൂറുകാർക്കുള്ളത്. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമാണ്. പുതിയ നല്ല കോഴ്സുകൾ ചേരുന്നതിനുള്ള അവസരങ്ങൾ കിട്ടും. വിദ്യാലയങ്ങളിലാണെങ്കിൽ സ്വസ്ഥതയായിട്ടിരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, പ്രവർത്തികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമല്ല. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒടിവ്, ചതവ്, മുറിവൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണിതെന്നുള്ളത് കൊണ്ട് അപകടകരമായ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അപകടമുണ്ടാകാവുന്ന രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ഒട്ടും തന്നെ അനുകൂലമായ ഒരു സമയമല്ല. അതിലെ വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അനുകൂലമല്ല, വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. ഭൂമി സംബന്ധമായി അത്ര അനുകൂലമായ ഒരു സമയമല്ല. ചില കേസുകളൊക്കെ വരാനുള്ള സാധ്യത ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയാൻ കഴിയില്ല. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും. അതേപോലെ സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യവും ഈ സമയത്തുണ്ട്. ആഭരണങ്ങൾ, ഗ്രഹോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. എന്നാൽ സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല. വഞ്ചന, ചതി മുതലായവയ്ക്കെല്ലാം പാത്രമാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ നാളുകാർക്ക്. ഗൃഹനിർമ്മാണ രംഗത്ത് പല തടസ്സങ്ങളും ധനനഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാല് ഈ നാളുകാർക്ക്, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്തും ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2018 ജൂലൈ 11 വരെയുള്ള സമയം അത്ര അനുകൂലമല്ല. ഇവരുടെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടി ശാസ്താവിന് എള്ളു വായസ് നിവേദിക്കുകയും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമൊന്നുമല്ല. കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ പിറന്നാൾ ദിവസങ്ങൾക്ക് ഒരു മാസം മുമ്പ്, വർഷത്തിൽ പിറന്നാൾ വരുമല്ലോ എല്ലാവർക്കും, ആ പിറന്നാളിന് ഒരു മാസം മുമ്പ് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് പിറന്നാൾ ദിവസം വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ പരിഹാര കർമ്മങ്ങളെല്ലാം ഇതിന്റെ ഫലം ഏകദേശം ഒരു വർഷക്കാലം നിൽക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരു പൊതുവായ ഒരു പരിഹാരം എന്ന രീതിയിൽ
ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.